ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിലെ തെരുവംകുന്നിൽ കുര്യാച്ചൻ്റെ കൃഷിയിടത്തിലെ ബീൻസ് കൃഷി ആരെയും ആകർഷിക്കുന്നതാണ്. മലയോര മേഖലയിൽ കുര്യാച്ചനാണ് ഇത്രയധികം ബീൻസ് കൃഷി ചെയ്യുന്നത്. രണ്ടിനത്തിൽപ്പെട്ടവയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. കുറ്റി ബീൻസും വള്ളി ബീൻസുമാണ് ഇവിടെ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. ഉയർന്ന അളവിൽ പ്രോട്ടീനുകൾ അടങ്ങിയിരിക്കുന്ന ബീൻസിന് ആവശ്യക്കാർ ഏറെയാണ്. കീടങ്ങളുടെ ആക്രമണം പൊതുവെ കുറഞ്ഞ ഒരു കൃഷിയാണ് ബീൻസ്. ഹൈദരാബാദിൽ നിന്നുമാണ് വിത്ത് എത്തിച്ചതെന്നും നല്ല വിളവ് ലഭിക്കുന്നുണ്ടെന്നും കുര്യാച്ചൻ പറഞ്ഞു. ഇത് സാധാരണ നമുക്ക് കിട്ടുന്ന ബീൻസ് അല്ല, ഇത് ഹൈദരാബാദിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നാണ്. ഇതിൻ്റെ പേരൊരു നമ്പറാണ് ഇതിൻ്റെ. ഹൈദരാബാദ് പിന്നെ ഇങ്ങനെ വെജിറ്റബിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവർ വഴിയായിട്ട് ഇത് കൊണ്ടുവന്നതാണ്. ഇവിടെ ഇത് നന്നായിട്ട് കായ്ക്കും, വള്ളി ബീൻസാണ്. ഇത് നല്ല സോഫ്റ്റാണ്, ശരിക്കും വിത്തെടുക്കാൻ വേണ്ടി കുറച്ച് വെച്ചിട്ടാണുള്ളത്. നന്നായി കായ്ക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പയറ് പോലെ തന്നെ ദീർഘകാലം നമുക്കിതിൽ നിന്ന് ബീൻസ് വിളവെടുക്കാനായിട്ട് പറ്റും. പയറിൻ്റെ അതേ പണി തന്നെയാണ്. പൊതുവേ ഈ ചാഴിശല്യം പോലെയുള്ള പയറിനുണ്ടാകുന്ന പുഴുശല്യം, ചാഴിശല്യം, അങ്ങനത്തെ ശല്യങ്ങൾ വളരെ കുറവാണ്. പയറിൻ്റെ അതേ പണി തന്നെയാണ് ഇതിനുള്ളത്. പന്തൽ വേണം, നന്നായിട്ട് വിളവ് തരും എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നാടൻ ബീൻസിന് വലിയ മാർക്കറ്റാണുള്ളത്. പയ്യന്നൂരിലെ ജൈവ കാർഷിക കൂട്ടായ്മ വഴിയാണ് കുര്യാച്ചൻ പച്ചക്കറികൾ ഏറെയും വിൽപ്പന നടത്തുന്നത്. അതിനാൽ തന്നെ നല്ല വില ലഭിക്കുന്നതായി കുര്യാച്ചൻ പറഞ്ഞു. അടുത്ത സീസൺ മുതൽ ബീൻസ് കൃഷി കുറച്ചുകൂടി വ്യാപിപ്പിക്കാനാണ് ഈ കർഷകൻ്റെ തീരുമാനം. മരുതന്തട്ടിലെ കുര്യാച്ചൻ്റെ കൃഷിയിടത്തിൽ എല്ലാവിധ പച്ചക്കറികളും വിളഞ്ഞു നിൽപ്പുണ്ട്. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയായ കുര്യാച്ചൻ പുത്തൻ കൃഷിരീതികൾ പരീക്ഷിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ്. നെഞ്ചോട് ചേർത്ത് പോയിടാം.